ഭഗവതേ വാസുദേവായ. തങ്ങൾക്ക് വന്നു ചേരുന്ന അനുഭവങ്ങളോടുള്ള സമീപനത്തിൽ മാറ്റം വരുത്തിയാണ് ഇന്ദ്രിയ നിഗ്രഹം സാധ്യമാക്കേണ്ടത് എന്ന് ഭഗവാൻ അർജുനനെ ഉപദേശിച്ചു. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ ഇനിയും ഞാൻ യുദ്ധം ചെയ്യണമോ? ഇതുപോലെ എൻ്റെ ജീവിതത്തിൽ വരുന്ന അനുഭവങ്ങളെ രാഗദ്വേഷവുമൊന്നും ഇല്ലാതെ ആ ഒരു യോഗിയുടെ മാർഗത്തിലേക്ക് സാധന അനുഷ്ഠിച്ച് പോകുന്നത് തന്നെയല്ലേ നല്ലത് എന്നൊരു പക്ഷേ അർജുനന് തോന്നിയെങ്കിലോ എന്ന് കരുതിയിട്ടാവാം. ഭഗവാൻ വീണ്ടും അർജുനന്റെ സ്വധർമ്മത്തെപ്പറ്റി ഓർമ്മിപ്പിക്കുകയാണ്. മാത്രമല്ല, അർജുനൻ ആദ്യ അതായത് അർജുന വിഷാദ യോഗത്തിൽ ആദ്യത്തെ ആ ഒരു അധ്യായത്തിൽ തന്നെ ഭഗവാനോട് പറഞ്ഞിരുന്നു, എൻ്റെ ഗുരുക്കന്മാരെയും എൻ്റെ പിതാമഹനെയുമൊക്കെ വധിച്ച് ഞാൻ ഈ രാജ്യം അനുഭവിക്കുകയാണെങ്കിൽ അത് രക്തപങ്കിലമാണ്, അത് ഭുജിച്ചാൽ എനിക്കൊരിക്കലും സമാധാനമുണ്ടാവുകയില്ല, അതിനേക്കാളും ശ്രേഷ്ഠമായിട്ട് ഞാൻ കാണുന്നത് സന്യാസധർമ്മത്തെയാണ്, ഭിക്ഷയെടുത്ത് ജീവിക്കുന്ന ആ സന്യാസധർമ്മത്തെയാണ് ഞാൻ ശ്രേഷ്ഠമായി കരുതുന്നത് എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതിനെ ഖണ്ഡിച്ചുകൊണ്ട് ഭഗവാൻ അർജുനനെ ആ സ്വധർമ്മ അനുഷ്ഠാനത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുന്നു. അതാണ് 35-ാമത്തെ ശ്ലോകം. ശ്രേയാൻ സ്വധർമ്മ വിഗുണ പരധർമാത് സ്വനുഷ്ഠിതാത് സ്വധർമ്മേ നിധനം ശ്രേയ പരധർമ്മോ ഭയാവഹ. വിഗുണ, എന്തെങ്കിലും ഗുണം കുറഞ്ഞാൽ പോലും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ദോഷം ഉണ്ടെങ്കിൽ പോലും സ്വധർമ്മ അവനവൻ ചെയ്തിരിക്കേണ്ടതായ ആ ധർമ്മം കർമ്മരൂപത്തിലുള്ള ധർമ്മം സ്വനുഷ്ഠിതാത് നല്ല രീതിയിൽ അനുഷ്ഠിക്കുന്നത് പരധർമാത് നമുക്ക് പരിചയമില്ലാത്ത അല്ലെങ്കിൽ നമ്മുടേതല്ലാത്ത ധർമ്മം അനുഷ്ഠിക്കുന്നതിനേക്കാൾ ശ്രേയാൻ അത് നമുക്ക് സിദ്ധിയെ തരുന്നു, മോക്ഷത്തിനായിട്ട് ഭവിക്കുന്നു. സ്വധർമ്മേ സ്വധർമ്മം അനുഷ്ഠിച്ചുകൊണ്ടിരിക്കെ നിധനം മരണം വന്നാൽ പോലും അതായത് മറ്റ് സാധനകൾക്കൊന്നും സമയമില്ലാതെ സ്വധർമ്മം അത്രയും ആത്മാർത്ഥതയോടെ അനുഷ്ഠിക്കുകയാണെങ്കിൽ പോലും അതിൽ അങ്ങനെ ഇരിക്കെ മരണം സംഭവിച്ചാൽ ആ മരണം പോലും ശ്രേയഹ ശ്രേഷ്ഠമാണ്. എന്നാൽ പോലും സ്വധർമ്മം അനുഷ്ഠിച്ചിരിക്കെ മരണം സംഭവിച്ചാലും ശ്രേഷ്ഠമാണ് എന്ന് പറഞ്ഞു. അത്ര പോലും പരധർമ്മ മറ്റൊരു ധർമ്മം നമ്മുടേതല്ലാത്ത നമ്മുടെ ഗുണങ്ങൾക്കനുസരിച്ചിട്ടല്ലാത്ത ധർമ്മം ഭയാവഹ അത് ഭീതിതമാണ്, നമ്മെ പേടിപ്പിക്കുന്നതാണ് അല്ലെങ്കിൽ അസ്വസ്ഥമാക്കുന്നതാണ്. ഒരു പക്ഷേ ഈ യുദ്ധം എന്നത് തീർച്ചയായും ആലോചിക്കുമ്പോൾ മറ്റുള്ളവരെ വധിക്കുക തുടങ്ങിയ ഹീനകൃത്യങ്ങളാണ് യുദ്ധം. അപ്പം അങ്ങനെ ഒരു ക്ഷത്രിയൻ തീർച്ചയായും പാപിയാകുമല്ലോ എന്നൊക്കെയാണ് അർജുനൻ്റെ സംശയമുണ്ടായിരുന്നത്. അപ്പം അവിടെയാണ് ഭഗവാൻ ഈ പറഞ്ഞ രീതിയിൽ നിഷ്കാമമായിട്ട് ആ കർമ്മത്തോട് രാഗമോ ദ്വേഷമോ ഇല്ലാതെ ഫലേച്ഛയില്ലാതെ ഭഗവാന്റെ കയ്യിലെ ഒരു ഉപകരണം എന്ന രീതിയിൽ ഇങ്ങനെയൊക്കെ നിങ്ങൾ സ്വധർമ്മം അനുഷ്ഠിച്ചാൽ ആ സ്വധർമ്മം മാത്രം അനുഷ്ഠിച്ചുകൊണ്ടിരിക്കെ ഇപ്പം പലരും പറയാറുണ്ട് അത്രയും തിരക്കാണ്, എനിക്കൊരു സത്സംഗത്തിനും സമയമില്ല, എന്തിന് വീട്ടിലിരുന്ന് കുറച്ച് നാമം ജപിക്കാൻ പോലും എനിക്ക് സമയമില്ല എന്നൊക്കെ പറയാറുണ്ട്.
പക്ഷെ അവിടെ പോലും ഭഗവാൻ പറയുന്നു, അതുപോലും നിങ്ങൾക്ക് ചെയ്യാൻ സാധിച്ചില്ലെങ്കിലും നിങ്ങളുടെ സ്വധർമ്മം നിങ്ങൾ കൃത്യമായി അനുഷ്ഠിച്ചാൽ, അതിൽ അങ്ങനെയിരിക്കെ മരണം സംഭവിച്ചാൽ പോലും അത് ശ്രേഷ്ഠമാണ്. എന്നിരുന്നാൽ പോലും നിങ്ങൾ പരധർമ്മമാണ് അനുഷ്ഠിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ചെയ്യേണ്ടതില്ലാത്ത ധർമ്മത്തെ ഒന്നുകിൽ ഒരു ആഗ്രഹത്തിൻ്റെ പേരിലോ, അല്ലെങ്കിൽ ഇപ്പോൾ അർജുനൻ പറഞ്ഞതുപോലെ തൻ്റെ ധർമ്മം അത് പാപമാണ്, അതുകൊണ്ട് ഞാൻ ഇത് ചെയ്യുന്നില്ല, ഞാൻ വേറെ ഏതെങ്കിലും കർമ്മം ചെയ്യാം എന്ന രീതിയിൽ പരധർമ്മം അനുഷ്ഠിക്കുകയോ ചെയ്താൽ അത് ഒട്ടും ശ്രേയസ്കരമല്ല. മാത്രമല്ല, ആ മേഖലയിൽ അവർക്ക് തിളങ്ങാനും സാധ്യമല്ല. അതുകൊണ്ടാണ് അതിനെ ഭയാവഹ, അത് എല്ലാ രീതിയിലും നമുക്ക് അസ്വസ്ഥത മാത്രമേ ഉണ്ടാക്കുകയുള്ളൂ എന്ന് ഭഗവാൻ അർജുനനെ ഓർമ്മിപ്പിക്കുന്നു. മുൻപ് പറഞ്ഞിട്ടുണ്ട് അർജുനനോട് എന്തുകൊണ്ടാണ് സന്യാസം നിനക്ക് ചേർന്നതല്ല എന്ന് ഭഗവാൻ പറയുന്നത്. കാരണം ആ ഒരു ക്ഷത്രിയൻ്റെ ഗുണം, രജോ ഗുണം മനസ്സിലുള്ള അർജുനന് ഒരിക്കലും ഒരു ഭിക്ഷാന്തേഹിയായിട്ട്, കാരണം സന്യാസികൾക്ക് അതാണ് ധർമ്മം, സന്യാസികൾ ഒരിക്കലും ഒരു വീട് കെട്ടി അവിടെ ഭക്ഷണം പാകം ചെയ്ത് അങ്ങനെയൊന്നും ഇരിക്കേണ്ടവരല്ല സന്യാസിമാർ. അവർ ഈ ഭിക്ഷ യാചിച്ച് തന്നെ ഭക്ഷണം കഴിക്കണം എന്ന് വിധിക്കാൻ കാരണം തന്നെ അവരുടെ ഉള്ളിൽ അടിത്തട്ടിൽ പോലും കിടക്കുന്ന ആ ഒരു അഹം എന്ന വ്യക്തിബോധം പൂർണ്ണമായും ഇല്ലാതെയാക്കാനാണ്. കാരണം നമുക്ക് കടം ചോദിച്ചിട്ടുള്ളവർക്കൊക്കെ അറിയാം ആ ഒരു നിസ്സഹായ അവസ്ഥ. തീർച്ചയായും നമ്മുടെ ആ ഒരു അഭിമാനം പണയം വെച്ചിട്ടാണ് പലപ്പോഴും ചില നിസ്സഹായ അവസ്ഥയിൽ നമ്മൾ സഹായം ചോദിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ അതൊക്കെ വല്ലപ്പോഴുമാണ്, വല്ലപ്പോഴും അങ്ങനെ ചോദിക്കുന്നത് തന്നെ നമുക്ക് അഭിമാനക്ഷതമാണ് എങ്കിൽ, ദിവസവും തങ്ങളുടെ ഭക്ഷണത്തിന് വേണ്ടി മറ്റൊരാളുടെ മുന്നിൽ കൈനീട്ടുക എന്ന് പറയുന്നത് എത്രത്തോളം അഭിമാനത്തിന് ക്ഷതമേൽക്കുന്ന ഒന്നാണ്. എന്നാൽ ആ ബോധം, ഈ അഭിമാനം എന്ന ബോധം തന്നെ, മാന അപമാന ബോധം, അത് പൂർണ്ണമായും ഇല്ലാതെയാക്കാൻ വേണ്ടിയാണ് ഈ സന്യാസികൾ ഭിക്ഷയെടുത്ത് ജീവിക്കണം എന്ന് വിധിച്ചിരിക്കുന്നത്. ആ ഒരു അഹങ്കാരം അല്ലെങ്കിൽ ആ ഒരു അഭിമാന ബോധം പൂർണ്ണമായിട്ടില്ലാതെയാകണം. അപ്പം ഈ ശരീരബോധം ഉണ്ടാകുമ്പോഴാണ് ഞാനിങ്ങനെ കൈനീട്ടുന്നല്ലോ എന്ന ആ ഒരു അഭിമാനക്ഷതമൊക്കെ വരിക. അപ്പോൾ ശരീരബോധം പൂർണ്ണമായും ഇല്ലാതെയാക്കാനുള്ള ഒരു വഴിയും കൂടെയാണ് ഈ ഭിക്ഷ എടുക്കുക എന്ന് പറയുന്നത്. എന്നാൽ ഒരു അഭിമാനിയായ ക്ഷത്രിയനായിട്ടുള്ള അർജുനന് ഒരിക്കലും അത് സാധ്യമല്ല. ഒരു പക്ഷേ ഒന്നോ രണ്ടോ ദിവസം ഇങ്ങനെ ഭിക്ഷ എടുത്തെന്ന് വരാം, പിന്നീട് ഇനി ആരെങ്കിലും ഭിക്ഷ തരില്ല എന്നോ ഏതെങ്കിലും രീതിയിൽ അപമാനിച്ചാൽ അത് തീർത്താൽ തീരാത്തൊരു വേദനയുമായിരിക്കും. അപ്പം അങ്ങനെയൊക്കെയുള്ള രജോഗുണിയായ അർജുനന് സ്വധർമ്മം യുദ്ധമാണ്, സന്യാസം എന്നത് പരധർമ്മമാണ്, അതൊരിക്കലും അർജുനന് ചേർന്നതല്ല. പിന്നെ ഇവിടെ ഭഗവാൻ പറഞ്ഞു, എന്തെങ്കിലും ദോഷമുണ്ടെങ്കിൽ കൂടെ സ്വധർമ്മം നല്ല രീതിയിൽ അനുഷ്ഠിച്ചാൽ അത് ശ്രേയസ്കരമാണ്. ഈ ഒരു കാര്യത്തിന് വളരെ നല്ല ഒരു ഉദാഹരണമാണ് മഹാഭാരതത്തിലെ വ്യാധഗീത. ഈ വ്യാധഗീതയിൽ സ്വധർമ്മ അനുഷ്ഠാനം കൊണ്ട് മാത്രം ശ്രേയസ് ലഭിച്ചവരെ കുറിച്ച്, രണ്ട് പേരെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അതിൻ്റെ ആ കഥ തുടങ്ങുന്നത് ഒരു ബ്രാഹ്മണൻ, കൗശികൻ എന്ന ഒരു ബ്രാഹ്മണൻ തൻ്റെ പ്രായമായ അച്ഛനമ്മമാരെ വീട്ടിൽ വിട്ടിട്ട് തപസ് ചെയ്യാനായിട്ട് കാട്ടിലേക്ക് പോകുന്നു. അങ്ങനെ പോയി കുറേ നാൾ തപസ് ചെയ്തു. അതിനുശേഷം അദ്ദേഹം കണ്ണു തുറന്ന് നോക്കിയപ്പോൾ ഒരു പക്ഷി തൻ്റെ മേൽ കാഷ്ടിച്ചതായിട്ട് കണ്ടു. അപ്പോൾ തന്നെ ആ പക്ഷിയെ നോക്കി ക്രോധാഗ്നിയിൽ, ആ ബ്രാഹ്മണനുമാണ് ഒപ്പം തപസ് ചെയ്ത ആ ഒരു സിദ്ധിയും എല്ലാം കൂടെ ആയപ്പോൾ ആ പക്ഷി കരിഞ്ഞ് താഴെ വീണു, മരിച്ചു വീണു. ഈ ഒരു സംഭവത്തോടെ
യഥാർത്ഥത്തിൽ ആ ബ്രാഹ്മണന്റെ ഉള്ളിൽ ആ ഒരു അഹന്ത കൂടുകയാണ് ചെയ്തത്. കാരണം താൻ വലിയ സിദ്ധികളൊക്കെ നേടിയിരിക്കുന്നു എന്ന ഒരു അഹന്തയാണ് ഉണ്ടായത്. ആ ഒരു അഹങ്കാരത്തോടുകൂടെ തന്നെ ഭിക്ഷയാചിച്ച് പോയി. അങ്ങനെ ഒരു സ്ത്രീയുടെ വീട്ടിലെത്തി. ആ സ്ത്രീ ആദ്യം പുറത്തേക്ക് വന്നു, എന്നിട്ട് പറഞ്ഞു, കുറച്ചു നേരമൊന്ന് ക്ഷമിച്ചിരിക്കണം, ഞാൻ ഇപ്പോൾ വരാം എന്ന് പറഞ്ഞു. എന്നാൽ ആ സ്ത്രീക്ക് കുറേ നേരത്തേക്ക് വരാൻ പറ്റിയില്ല. അപ്പോൾ ഈ ബ്രാഹ്മണൻ അവിടെയും ദേഷ്യപ്പെട്ടു, എന്താണ് എത്ര നേരമായി എന്നെ ഇങ്ങനെ കാത്തു നിർത്തിക്കുന്നു എന്ന് ചോദിച്ചു. അപ്പോൾ ആ സ്ത്രീ വിനയത്തോടുകൂടെ പറഞ്ഞു, ക്ഷമിക്കണം, എൻ്റെ ഭർത്താവ് ഇപ്പോൾ വിശന്ന് വലഞ്ഞ് വന്നതേയുള്ളൂ. അപ്പോൾ ഭർത്താവിനെ നോക്കുക എന്ന എൻ്റെ സ്വധർമ്മം, അതിനുവേണ്ടിയാണ് ഞാൻ ഇത്രയും സമയമെടുത്തത്. എനിക്കത് കഴിഞ്ഞ് മറ്റെന്തും ഉള്ളൂ, അല്ലെങ്കിൽ എനിക്ക് മറ്റെന്തിനും പ്രാധാന്യം കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. എനിക്കറിയാം അങ്ങൊരു ബ്രാഹ്മണനാണ്, ഒരു ബ്രാഹ്മണനെ കാത്തു നിർത്തുന്നത് ശരിയല്ല. മാത്രമല്ല, അങ്ങ് വലിയ സിദ്ധിയൊക്കെ നേടി, ആ പക്ഷിയെ അഗ്നിക്കിരയാക്കിയതൊക്കെ, അങ്ങയുടെ ക്രോധാഗ്നിക്ക് ഇരയാക്കിയതൊക്കെ ഞാൻ അറിഞ്ഞു എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇദ്ദേഹത്തിന് അത്ഭുതമായി. കാരണം ഈ സംഭവം അങ്ങ് കാട്ടിൽ നടന്നതാണ്, ഈ സ്ത്രീ ഇങ്ങ് ഗ്രാമത്തിലാണ്. ഇതെങ്ങനെ അറിഞ്ഞു, എന്ത് സിദ്ധിയാണ് താങ്കൾ നേടിയത് എന്ന് ആ സ്ത്രീയോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, എൻ്റെ സ്വധർമ്മം എൻ്റെ ഭർത്താവിനെ നോക്കുകയാണ്, അത് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. മാത്രമല്ല, എനിക്ക് അങ്ങയോട് ഒരുപാട് നേരം സംസാരിച്ചിരിക്കാൻ ഇപ്പോൾ സമയമില്ല. കാരണം എൻ്റെ ധർമ്മം, ഭർത്താവിനെ ശുശ്രൂഷിക്കുക എന്ന ധർമ്മം കഴിഞ്ഞിട്ടില്ല, എനിക്കിനിയും കുറച്ച് ജോലികളുണ്ട്. എന്നാൽ അങ്ങേക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ അറിയാനുണ്ട്. അങ്ങ് തപസ്സിദ്ധി നേടി എന്നതൊക്കെ കാര്യം തന്നെ, പക്ഷേ അങ്ങ് അറിയേണ്ട പലതും അറിഞ്ഞിട്ടില്ല. അതറിയാൻ വേണ്ടി അങ്ങ് മിഥിലയിലുള്ള ഒരു വ്യാധൻ്റെ അടുത്തേക്ക് പോകണം എന്ന് പറഞ്ഞു. അങ്ങനെ ഈ ബ്രാഹ്മണൻ വീണ്ടും വ്യാധൻ്റെ അടുത്തേക്ക് പോവുകയാണ്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ കാണുന്നത് ഇറച്ചി വെട്ടുകാരനായിട്ടുള്ള ഒരാളെയാണ്. അപ്പോൾ അത് കണ്ടപ്പോൾ തന്നെ ബ്രാഹ്മണൻ ഒരു ആകെ, ഇതെന്താണിത്, ഇങ്ങനെ ഒരാളെ ആളുടെ അടുത്താണോ ജ്ഞാനം നേടാൻ വേണ്ടി, അല്ലെങ്കിൽ ധാർമ്മികമായ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി എന്നെ അയച്ചിരിക്കുന്നത് എന്ന് അദ്ദേഹം അതിശയിച്ചു. എന്നാൽ വ്യാധനാകട്ടെ ഈ ബ്രാഹ്മണനോട് പറഞ്ഞു, ഞാൻ എല്ലാ കാര്യങ്ങളും അറിഞ്ഞു, ആ വീട്ടമ്മ, ആ സ്ത്രീയാണ് എൻ്റെ അടുത്തേക്ക് അയച്ചത് എന്നും അറിഞ്ഞു. എന്തായാലും താങ്കൾ കുറച്ച് നേരം ഒന്ന് കാത്തിരിക്കണം, എനിക്ക് എൻ്റെ ജോലി തീർക്കാനുണ്ട്, അത് കഴിഞ്ഞ് നമുക്ക് സംസാരിക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ ജോലിയൊക്കെ കഴിഞ്ഞപ്പോൾ ആദ്യം തന്നെ ചോദിച്ചത്, അങ്ങ് ചെയ്യുന്നതൊരു പാപകർമ്മമല്ലേ, ഇങ്ങനെ ഇറച്ചി വിട്ട് ചെയ്യുക എന്ന് പറയുന്നത് ഒരു ഹിംസയല്ലേ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഈ ഒരു കർമ്മത്തോട് ഞാൻ എൻ്റെ മനസ്സിനെ യാതൊരു വിധത്തിലും ബന്ധിച്ചിട്ടില്ല, ഇത് എൻ്റെ പൂർവീകരായിട്ട് തുടർന്നു വന്ന ഒരു കർമ്മമാണ്, ഇതെൻ്റെ ഉപജീവനത്തിന് ഞാൻ ചെയ്യുന്നു അത്രമാത്രം, അല്ലാതെ ഇതിലുള്ള ഹിംസയൊന്നും ഞാൻ ചിന്തിക്കുന്നതേയില്ല. ഇതിനൊക്കെ അപ്പുറത്ത് ഇതിൽ നിന്നും ഉള്ള ആ ഒരു ധനം കൊണ്ട് ഞാൻ എൻ്റെ അച്ഛനെയും അമ്മയെയും, പ്രായമായ എൻ്റെ അച്ഛനെയും അമ്മയെയും എൻ്റെ കുടുംബത്തെയും ഞാൻ സംരക്ഷിക്കുന്നു, ഇത് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ, അതിൽ നിന്ന് തന്നെ എനിക്ക് പല സിദ്ധികളും ഉണ്ടാവുകയാണ് ചെയ്തത്. പിന്നീട് ഈ വ്യാധൻ ഈ ബ്രാഹ്മണന് ഒരുപാട് കാര്യങ്ങൾ ഉപദേശിക്കുന്നു. പിന്നീട് പറയുന്നുണ്ട്, ഒരു ശാപം നിമിത്തം ഇവിടെ വ്യാധനായി ജനിക്കേണ്ടി വന്നതാണ്, ശരിക്കും ഒരു ജ്ഞാനി തന്നെയായിരുന്നു പൂർവ്വജന്മത്തിൽ, പക്ഷേ വ്യാധനായിട്ട് ജനിക്കേണ്ടി വന്നു, അതുകൊണ്ട് തന്നെ ആ ഒരു ഈ സ്വധർമ്മം അനുഷ്ഠിച്ചതിലൂടെ തന്നെ കിട്ടിയ സിദ്ധിയാൽ തൻ്റെ പൂർവ്വജന്മത്തെക്കുറിച്ചൊക്കെ ഈ വ്യാധന് ബോധ്യം വന്നു. അങ്ങനെയാണ് പിന്നീട് ഈ ജോലി തന്നെ തുടരാം, അതിലൊരു ഹിംസയുമില്ല എന്ന് മനസ്സിലാക്കിയിട്ട് ആ ജോലി തുടർന്നുകൊണ്ട് തന്നെ തൻ്റെ പ്രായമായ അച്ഛനെയും അമ്മയെയും ഒക്കെ സംരക്ഷിച്ചും കുടുംബത്തെ സംരക്ഷിച്ചും സന്തോഷത്തോടെ ആ വ്യാധൻ കഴിഞ്ഞത്. അപ്പം ഇതൊക്കെ ആ ബ്രാഹ്മണനോട് പറഞ്ഞിട്ട് ഈ വ്യാധൻ ഉപദേശിക്കുകയാണ്, ചെയ്യുന്ന കർമ്മം എന്ത് എന്നതല്ല വിഷയം, നിങ്ങൾ അതിലൂടെ സ്വധർമ്മം എത്രത്തോളം ആത്മാർത്ഥതയോടെ അനുഷ്ഠിക്കുന്നുണ്ട് എന്നതാണ്
പ്രധാനപ്പെട്ടത്. അതുകൊണ്ട് അങ്ങ് ഇപ്പോൾ അച്ഛനമ്മമാരെ, പ്രായമായ അച്ഛനമ്മമാരെ വിട്ടു വന്നത് ഒരിക്കലും ശരിയല്ല. അങ്ങേക്ക് വീട്ടിലിരുന്നും ഇതൊക്കെ പഠിക്കാവുന്നതാണ്. അതുകൊണ്ട് അങ്ങ് തിരിച്ചുപോയി അങ്ങയുടെ അച്ഛനമ്മമാരെ ശുശ്രൂഷിക്കുക, അതാണ് അങ്ങയുടെ സ്വധർമ്മം. അത് അനുഷ്ഠിച്ചുകൊണ്ട് തന്നെ അങ്ങേക്ക് വേദാഭ്യാസവും ധ്യാനവും മറ്റുള്ള സാധനകളൊക്കെ തന്നെ ചെയ്യാം. അതുകൊണ്ട് അങ്ങ് തിരിച്ചു പോകണമെന്ന് പറഞ്ഞ് അങ്ങനെ ആ ബ്രാഹ്മണൻ പോവുകയാണ് ചെയ്യുന്നത്. അപ്പം ഈ ഒരു കഥയിലൂടെ പറയുന്നത് ഇതാണ്, ചെയ്യുന്ന കർമ്മത്തിന് ഇവിടെ ഇറച്ചിവിട്ടെന്ന് പറയുന്നത് ഒരു ഹിംസയുള്ള ഒരു കാര്യമാണ്. എന്നാൽ അതൊന്നും തന്നെ ആ വ്യാധന്റെ ജ്ഞാനത്തെ ബാധിച്ചില്ല, സിദ്ധിയെ ബാധിച്ചിട്ടില്ല. കാരണം അത്രയും ആത്മാർത്ഥതയോടെ തൻ്റെ കുടുംബത്തെ സംരക്ഷിക്കുന്നു. ആ സ്വധർമ്മം അനുഷ്ഠിച്ചതിലൂടെയാണ് ആ വ്യാധന് ഈ ഒരു സിദ്ധി ലഭിച്ചത് എന്നാണ് ആ മഹാഭാരത കഥയിലൂടെ നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. അപ്പോൾ അത് തന്നെയാണ് ഇവിടെ ഭഗവാൻ പറഞ്ഞത്. അർജുന, ഒരു യുദ്ധം എന്നത് ക്ഷത്രിയന് ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ്. യുദ്ധത്തിലാകട്ടെ ഹിംസയും ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ്. എന്നാൽ ഇത് രണ്ടും ആ ഒരു പ്രകൃതിയുടെ ഗുണം അല്ലെങ്കിൽ പ്രകൃതി തന്നെ കൊണ്ട് ചെയ്യിക്കുന്നതാണ് എന്ന ചിന്തയോടെ ഇത് രണ്ടിനോടും, അതായത് വിജയമായാലും തോൽവിയായാലും അല്ലെങ്കിൽ ഹിംസിക്കുകയാണെങ്കിലും എന്ത് തന്നെയായാലും മനസ്സതിനോട് ഒട്ടാതെ സ്വധർമ്മം എന്ന രീതിയിൽ മാത്രം നീ ഇത് അനുഷ്ഠിച്ചാൽ യാതൊരു വിധത്തിലുള്ള പാപവും നിന്നെ ഏൽക്കുകയില്ല. അതേസമയം നീ ഇതിൽ നിന്നും ഒളിച്ചോടിയിട്ട് പരധർമ്മമായ സന്യാസം സ്വീകരിച്ചാൽ അത് ഏറെ അസ്വസ്ഥതകൾ മാത്രമേ നിനക്ക് ഉണ്ടാക്കുകയുള്ളൂ. മാത്രമല്ല, ഒരു പക്ഷേ നിയന്ത്രണം വിട്ട് നീ നിന്റെ ആ ഒരു രജോ ഗുണം പുറത്തെടുക്കുകയും എടുക്കേണ്ടി വന്നേക്കാം. അപ്പോഴാണ് ശരിക്കും നീ പാപിയാകുന്നത്. അതുകൊണ്ട് നിന്റെ സ്വധർമ്മമായ യുദ്ധം തന്നെയാണ് നീ ചെയ്യേണ്ടത്. അതിനായിട്ടാണ് ഇത്രയും നേരം ഭഗവാൻ പല രീതിയിലും ആ സ്വധർമ്മം എങ്ങനെ അനുഷ്ഠിക്കണമെന്ന് അർജുനനോട് പറഞ്ഞുകൊടുത്തത്. ശ്രേയാൻ സ്വധർമ്മോ വിഗുണ പരധർമാസ്വനുഷ്ഠിത സ്വധർമ്മേ നിധനം ശ്രേയ പരധർമ്മോ ഭയാവഹ. ദോഷമുള്ളതാണെങ്കിൽ പോലും തൻ്റെ സ്വധർമ്മം ആത്മാർത്ഥതയോടെ അനുഷ്ഠിക്കുന്ന ഒരാളെ പാപം ഇതൊന്നും ഏശുകയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അർജുനന് ഒരു സംശയം തോന്നുകയാണ്, എങ്കിൽ പിന്നെ എന്താണ് പാപം? അല്ലെങ്കിൽ എന്തുകൊണ്ട് മനുഷ്യൻ പാപം ചെയ്യുന്നു? ഇതാണ് കുറേ നേരമായിട്ട് ഭഗവാൻ തന്നെയാണ് സംസാരിക്കുന്നത്. ഇവിടെ ഇനി അർജുനൻ ചോദിക്കുകയാണ്. അർജുന ഉവാച, 36-ാമത്തെ ശ്ലോകം. അഥ കേന പ്രയുക്തഃ അയം പ്രയുക്തോയം പാപം ചരതി പൂരുഷഃ അനിച്ഛൻ അപി വാർഷ്ണേയ ബലാദിവ നിയോജിതഃ. ഹേ വാർഷ്ണേയ അലയോ, വൃഷ്ണിവംശജനായ അലയോ ഭഗവാനെ, അഥ ഇങ്ങനെയാണ് എങ്കിൽ, അയം പൂരുഷഃ ഈ മനുഷ്യരൊക്കെ, അനിച്ഛൻ അപി ആഗ്രഹിക്കുന്നില്ല എങ്കിൽ പോലും, കേന പ്രയുക്തഃ ഏതിനാൽ പ്രേരിപ്പിക്കപ്പെട്ടിട്ടാണ്, ബലാത് ഈ ബലാത്കാരേണ എന്ന പോലെ, നിയോജിത ഇവ ബലാത് നിയോജിത ബലാത്കാരേണ ചെയ്യിപ്പിക്കുന്നത് പോലെ പാപം ചരതി പാപം ആചരിക്കുന്നുവല്ലോ, അതിന് കാരണമെന്താണ്? അല്ലയോ വൃഷ്ണിവംശജനായ ഭഗവാനെ, സ്വധർമ്മം അനുഷ്ഠിക്കുന്ന ഒരാളെ പാപം ബാധിക്കുന്നില്ല എങ്കിൽ പിന്നെ എങ്ങനെയാണ് പാപമുണ്ടാകുന്നത്? അല്ലെങ്കിൽ ആരാണ് പാപി? അങ്ങനെ ചെയ്യാൻ
അവനെ പ്രേരിപ്പിക്കുന്നത് എന്താണ്? അവൻ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ പോലും അവനെ ആ പാപത്തിലേക്ക് വലിച്ചടുപ്പിക്കുന്നത് പോലെയാണല്ലോ കാണപ്പെടുന്നത്. ഇതെന്താണ് ഇങ്ങനെ? ഇതാണ് അർജുനന്റെ സംശയം. ഈ ലോകത്ത് അധാർമികമായിട്ടുള്ള ക്രൂരമായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യുന്ന എല്ലാവരും എല്ലാ സമയത്തും ക്രൂരരാണ് എന്ന് പറയാനും സാധ്യമല്ല. പലപ്പോഴും നമ്മൾ പല കഥകളിലും സിനിമകളിലൊക്കെ കാണാറുണ്ട്, ഓരോരുത്തരും ആ ഒരു ക്രിമിനൽ മാനസികാവസ്ഥയിലേക്ക് വരാൻ ചില ജീവിത സാഹചര്യങ്ങളാണ് അവരെ പ്രേരിപ്പിച്ചത് എന്ന് നമുക്ക് കാണാം. നമ്മൾ പുരാണത്തിലേക്ക് പോവുകയാണെങ്കിൽ വാൽമീകി മഹർഷി ആകാനുണ്ടായ കാരണം, അദ്ദേഹം ഒരു പിടിച്ചുപറിക്കാരനായിരുന്നു, പക്ഷേ അങ്ങനെ ഒരാളാണ് തൻ്റെ കുടുംബത്തെ പോറ്റാൻ വേണ്ടി വഴിയിൽ കാണുന്നവരെ കൊള്ളയടിച്ച രത്നാകരൻ എന്ന മോഷ്ടാവാണ് പിന്നീട് മഹർഷിയായിട്ട് മാറിയത്. അപ്പോൾ അതിനർത്ഥം എന്താണ്? എല്ലാവരുടെ ഉള്ളിലും ഒരു നന്മ ഉണ്ട്, അത് കാണാൻ നമുക്ക് സാധിക്കാറില്ല. അങ്ങനെ സാധിക്കാത്തത് കൊണ്ട് തന്നെ ഈ സമൂഹം കുറ്റവാളികളെന്നും ക്രൂരന്മാരെന്നും മുദ്ര കുത്തുന്നവർ അങ്ങനെ തന്നെയായി പോകുന്നു. ആരെങ്കിലും ഏതെങ്കിലും ഒരു മഹാത്മാവ് അവരുടെ ഉള്ളിലെ ആ നന്മയെ കണ്ടെത്തുകയാണെങ്കിൽ പിന്നീട് അവർ നല്ലൊരു ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നതായിട്ടും കാണാം. ശ്രീ ബുദ്ധൻ്റെ കഥയിലെ അങ്കുലിമാലയുടെ കഥയൊക്കെ അതാണ് പറയുന്നത്. എല്ലാവരെയും വിറപ്പിച്ച ഒരു കൊടും ഭീകരനെ പോലെ ഒരാളെയാണ് ഒരു പൂച്ചക്കുട്ടിയുടെ ഒരു നൈർമല്യത്തിലേക്ക് ആ ബുദ്ധൻ്റെ വാക്കുകൾ മാറ്റിമറിച്ചത്. അപ്പോൾ അതിൽ നിന്നൊക്കെ മനസ്സിലാകുന്നത് ആരും ജന്മനാ ക്രൂരന്മാരല്ല, എല്ലാവരിലുമുണ്ട് ഒരു നന്മയുടെ വശം. പക്ഷേ എന്നിട്ടും അവർ, ഇപ്പോൾ അർജുനൻ ചോദിച്ചതുപോലെ, ബലാത്കാരേണ എന്ന പോലെ പാപം ചെയ്തേ ഒക്കൂ എന്ന രീതിയിലാണ് അവരുടെ പ്രവൃത്തികൾ. എന്താണ് ഇങ്ങനെ, എന്തുകൊണ്ടാണ് അവരിങ്ങനെ ചെയ്യുന്നത് എന്ന് അർജുനന്റെ ഒരു സംശയമാണ്. അതിന് ഭഗവാൻ അടുത്തതായി ഉത്തരം പറയുന്നു. അഥകേന പ്രയുക്തോയം പാപം ചരതി പുരുഷ അനിച്ഛന്നഭിവാർഷ്ണേയ ബലാദിവ നിയോജിത. ശ്രീ ഭഗവാൻ ഉവാച, ഭഗവാൻ പറഞ്ഞു, 37-ാമത്തെ ശ്ലോകം. കാമഃ ഏഷഃ ക്രോധഃ ഏഷഃ രജോഗുണ സമുദ്ഭവഃ മഹാശനഃ മഹാപാപ്മാ വിദ്ധി ഏനം ഇഹ വിദ്ധ്യേനമിഹ വൈരിണം. ഏഷഃ കാമഃ, ഏതൊരു ആഗ്രഹം, ആ ആഗ്രഹം എന്നത് രജോഗുണത്തിൻ്റെ കാര്യമാണ്. രജോഗുണമെന്ന കാരണത്തിൽ നിന്ന് ഉണ്ടാകുന്ന കാര്യമായിട്ടുള്ള കാമം, ആ കാമത്തിൻ്റെ തന്നെ ഒരു പര്യായ പദമായിട്ട് ഭഗവാൻ പറയുന്നു, ഏഷഃ ക്രോധഃ. അപ്പോൾ ആഗ്രഹമുണ്ടോ, അവിടെ ദേഷ്യമുണ്ട്. അതുകൊണ്ടാണ് ഏഷഃ കാമഃ ഏഷഃ ക്രോധഃ രണ്ടും ഒരു പര്യായ പദം പോലെ ഭഗവാൻ പറയുന്നു. കാരണം ആഗ്രഹത്തിൽ നിന്ന് ക്രോധമുണ്ടാകുന്നു. മാത്രമല്ല മഹാശനഃ, ഭക്ഷിക്കും തോറും അല്ലെങ്കിൽ അനുഭവിക്കും തോറും പെരുകുന്ന വലിയ വായുള്ള അല്ലെങ്കിൽ വിശപ്പ് മാറാത്ത ഒരു സത്വത്തെ പോലെയാണ് ഈ ആഗ്രഹം എന്ന് പറയുന്നത്. അതിന് എത്ര കൊടുത്താലും മതിയാവില്ല. അതുകൊണ്ടാണ് അതിനെ മഹാശനഃ, വിശപ്പ് മാറുന്നില്ല. അങ്ങനെ വിശപ്പ് മാറാത്ത അത്രയും വയറുള്ള ഒരു സത്വത്തെ പോലെ ഉള്ളതും അതുകൊണ്ട് തന്നെ മഹാപാപ്മാ, എന്ത് പാപവും ചെയ്യാൻ പ്രേരിപ്പിക്കുന്നതുമായിട്ടുള്ള ഏനം, ഈ കാമത്തെ ഇഹ, ഇവിടെ
ഈ ജ്ഞാനമാർഗത്തിനെ, അല്ലെങ്കിൽ എന്തിനും ജ്ഞാനം തന്നെ വേണമെന്നില്ല, നമ്മുടെ എല്ലാ സുഖത്തിലേക്കുള്ള യാത്രയ്ക്കും വൈരിണം ശത്രുവാണെന്ന് വിദ്ധി നീ അറിഞ്ഞുകൊള്ളൂ അർജുന. മനുഷ്യനെ കൊണ്ട് ബലാത്കാരേണ പാപം ചെയ്യിക്കുന്ന ആ ഒരേ ഒരു കാരണം, അത് അവൻ്റെ ആഗ്രഹമാണ്. ഇത് രജോഗുണത്തിൽ നിന്ന് ഉണ്ടാകുന്നതാണ്. അതാണ് രജോഗുണ സമുദ്ഭവ കാമഹ. അത് നേരത്തെ അങ്ങനെ പറയാൻ വിട്ടുപോയി തോന്നും. ഏഷഹ രജോഗുണ സമുദ്ഭവ കാമഹ. അപ്പോൾ രജോഗുണത്തിൽ നിന്ന് ഉണ്ടാകുന്ന ആ കാമമാണ്, അത് തന്നെയാണ് ആ ആഗ്രഹം ഏതെങ്കിലും വിധത്തിൽ നടക്കാതെ പോകുമ്പോൾ അത് ക്രോധമായി മാറുന്നത്. ഇനി ആഗ്രഹം നടക്കുകയാണെങ്കിൽ അത് ഭക്ഷിക്കുന്തോറും എത്ര ഭക്ഷിച്ചാലും വിശപ്പ് മാറാത്ത ആ വയറു പോലെയാണ്. അതുകൊണ്ട് തന്നെ ആഗ്രഹം തീരാത്തിടത്തോളം മനുഷ്യൻ എന്ത് പാപവും ചെയ്യാൻ സന്നദ്ധനാകുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കാമമാണ് നമ്മുടെ ജ്ഞാനമാർഗത്തിൻ്റെ ശത്രു എന്ന് മനസ്സിലാക്കുക. നമ്മുടെ ലൗകികമായിട്ടുള്ള എല്ലാ ആഗ്രഹത്തെയും കാമം എന്ന ഒറ്റ വാക്കുകൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. പൊതുവെ നമ്മൾ കാമം എന്നതിന് വേറെ അർത്ഥമാണ് പറയുന്നത്. പക്ഷേ ആഗ്രഹമെല്ലാം കാമനകൾ ആണ്. ആഗ്രഹം എന്നതിന് കാമം എന്നൊരു വാക്കാണ് ഉപയോഗിക്കുന്നത്. എന്നാൽ ഇതേ ആഗ്രഹത്തെ തന്നെ നമ്മൾ, എനിക്ക് ആത്മീയമായിട്ടുള്ള ഒരു ഉന്നതിക്കായിട്ടാണ്, അവനവനുള്ള ഒരു ഉന്നതിക്കായിട്ടുള്ള ആഗ്രഹമാണെങ്കിൽ അതും ആഗ്രഹമാണ്. എന്നാൽ അത് സാത്വികമായ ആഗ്രഹമാണ്. അതുകൊണ്ട് തന്നെ അത് ഒരിക്കലും ക്രോധത്തെ ഉണ്ടാക്കുന്നില്ല. അപ്പൊ സാത്വികമായ ആഗ്രഹത്തിൽ നിന്ന് ഒരിക്കലും ക്രോധം ഉണ്ടാവുകയില്ല. സാത്വികമായ ആഗ്രഹം ഇത് മാത്രമാണ്, ഈശ്വരനെ അറിയണം എന്ന ആഗ്രഹം. അതേസമയം മറ്റുള്ള ഭൗതികമായിട്ടുള്ള എന്ത് കാര്യവും അതൊക്കെ തന്നെ രജോഗുണത്തിൽ നിന്നുണ്ടാവുന്ന ആഗ്രഹമാണ്. അങ്ങനെയുള്ള ഒരു ആഗ്രഹം സാധിച്ചു എങ്കിൽ അതനുഭവിക്കുന്തോറും വീണ്ടും വീണ്ടും ആഗ്രഹം കൂടുകയേ ചെയ്യുന്നുള്ളൂ. ഒരിക്കലും ഒരാളും പറയില്ല ഭൗതികമായിട്ടുള്ള ഒരു കാര്യം നടന്നു കഴിഞ്ഞിട്ട് മതിയായി, തൃപ്തിയായി, ഇനി എനിക്കൊന്നും വേണ്ട എന്ന് ഇന്ന് വരെ ഒരാളും പറഞ്ഞിട്ടില്ല. ഭൗതികമായിട്ടുള്ള ഒരാഗ്രഹത്തിൽ നിന്നും പൂർണ്ണ തൃപ്തി കിട്ടുകയുമില്ല. അതുകൊണ്ട് തന്നെ മനസ്സ് ഇങ്ങനെ ആഗ്രഹിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് അതിനെ മഹാശന, വിശപ്പ് മാറാത്ത ഒരു വയറു പോലെയാണ് ആ ആഗ്രഹങ്ങൾ എന്ന് പറയുന്നത്. ഇനി ഒരു പക്ഷേ ആ ആഗ്രഹം സാധിച്ചില്ല എന്ന് വരികയാണെങ്കിൽ മനസ്സ് നിരാശയിലേക്ക് പോകുന്നു. അപ്പോൾ നമ്മൾ ഈ ഈശ്വരനിൽ നിന്ന് അകന്നുകൊണ്ടേയിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോഴാണ് നമ്മൾ ഈ സാത്താനാണ് നമ്മളെ കൊണ്ട് ചെയ്യിക്കുന്നത് എന്നൊക്കെ ഈ ക്രിസ്ത്യൻ മതത്തിലൊക്കെ പറയും. അപ്പൊ ഈ സാത്താൻ എന്ന് പറയുന്നത് വേറൊന്നുമല്ല, ഈശ്വരനിൽ നിന്ന് അകലുമ്പോൾ നമ്മെ ബാധിക്കുന്നത് മായയാണ്. ഈ മായയുടെ ഗുണം ബാധിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുന്നതൊക്കെ സാത്താന്റെ പ്രകൃതിയാണ് എന്ന് പറയുന്ന പോലെയാണ്. അപ്പോ അതേസമയം ഈശ്വരനിലേക്കാണ് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഈ മായയുടെ ആ ഗുണങ്ങൾ നമ്മെ ബാധിക്കുന്നത് കുറയും. അപ്പോൾ ആഗ്രഹങ്ങൾ സാധിക്കുമ്പോഴും അത് നമ്മെ വീണ്ടും വീണ്ടും കർമ്മം ചെയ്യാൻ പ്രേരിപ്പിക്കുകയും അപ്പോൾ നമ്മളുടെ ആ സഞ്ചിത കർമ്മത്തിലേക്ക് നമ്മൾ പുതിയ പുതിയ കർമ്മങ്ങളെ ഇങ്ങനെ അവിടെ ഡെപ്പോസിറ്റായിട്ട് വച്ചുകൊണ്ടേയിരിക്കുകയും ചെയ്യുന്നു. നമ്മൾ പഴയ കർമ്മവാസനകൾ അനുഭവിച്ച് കഴിയുന്നതിനനുസരിച്ച് പുതിയ കർമ്മങ്ങളെ നമ്മൾ
നമ്മളുടെ ആ ഒരു സഞ്ചിയിലേക്ക് കൊണ്ടിടുകയാണ് പുതിയ പുതിയ ആഗ്രഹങ്ങളിലൂടെ നമ്മൾ ചെയ്യുന്നത്. അങ്ങനെ പല ജന്മങ്ങൾക്കുള്ള വക നമ്മൾ ഉണ്ടാക്കി വെക്കുകയാണ് ഈ ആഗ്രഹങ്ങളിലൂടെ. അപ്പൊ അതുകൊണ്ട് തന്നെ അത്രയും ജന്മമെടുക്കും തോറും അത്രയും നമ്മൾ ഈശ്വരനിൽ നിന്ന് അകന്നുകൊണ്ടേയിരിക്കുന്നു. ഇനി ആഗ്രഹങ്ങൾ സാധിച്ചില്ല എങ്കിൽ മനസ്സിൽ വിഷാദവും ക്രോധവും ഒക്കെ ഉടലെടുത്ത് നമ്മൾ എന്താ ചെയ്യുക എന്താ പറയുക എന്ന് പറയാൻ സാധ്യമല്ല. അത്രയും പെട്ടെന്നുള്ള വികാരക്ഷോഭത്തിൽ സംസാരിച്ചു പോകുന്നത് നമുക്കറിയാം. പിന്നീട് നമ്മൾ ക്ഷമയൊക്കെ പറയും, പക്ഷെ പറഞ്ഞത് വാവിട്ട വാക്കും എയ്തുവിട്ട അമ്പും ഒരുപോലെയാണ്. അപ്പം അത് പോയാൽ പിന്നെ പോയി കഴിഞ്ഞു. അപ്പം അങ്ങനെയാണ് മനുഷ്യൻ പാപം ചെയ്തു പോകുന്നത്. അപ്പോൾ ഈ ഒരു ആഗ്രഹത്തെ ഇല്ലാതെയാക്കുക മാത്രമാണ് പാപം ചെയ്യാതിരിക്കാനുള്ള ഒരേ ഒരു വഴി, വേറെ ഒരു വഴിയുമില്ല. കാരണം ആഗ്രഹിക്കും തോറും, അതാണ് അത് രജോഗുണമായിട്ടുള്ള ആഗ്രഹം, ഭൗതികമായിട്ടുള്ള ആഗ്രഹം, അത് ആഗ്രഹിക്കും തോറും നമ്മൾ ഈശ്വരനിൽ നിന്ന് അകന്നകന്നു പോവുകയും ഈ മായയുടെ പിടി നമ്മളിൽ ബലമാവുകയും ചെയ്യും. അപ്പോൾ നമ്മൾ എന്ത് പ്രവർത്തിക്കുന്നതും ആ മായയുടെ ഗുണത്തിന് സ്വാധീന വലയത്തിൽ പെട്ടിട്ടായിരിക്കും. അവിടെ നമുക്ക് യാതൊരുവിധ നിയന്ത്രണവും ഉണ്ടാവുകയില്ല. അതുകൊണ്ട് എന്ത് പറയും എന്ത് ചെയ്യും എന്ന് നമുക്ക് പോലും പറയാൻ പറ്റാത്ത ഒരു അവസ്ഥയായിരിക്കും. അപ്പം അതുകൊണ്ട് ഈ ആഗ്രഹത്തെ ഇല്ലാതെയാക്കുക മാത്രമാണ് ഒരേ ഒരു വഴി. അതിന് ഭഗവാൻ ഈ പറയുന്ന തത്വങ്ങളെക്കുറിച്ച് വിചാരം ചെയ്യണം. ഞാൻ എന്തൊക്കെ ആഗ്രഹിച്ചാലും എന്തൊക്കെ നേടിയാലും എത്ര കാലം എനിക്ക് ഈ സന്തോഷം അനുഭവിക്കാൻ സാധിക്കും? ഇങ്ങനെയുള്ള തത്വവിചാരത്തെ കൊണ്ട് മാത്രമേ ഈ ആഗ്രഹത്തെ ഇല്ലാതെയാക്കാൻ സാധിക്കുകയുള്ളൂ. അല്ലാത്തിടത്തോളം ആഗ്രഹിച്ചുകൊണ്ടേയിരിക്കും, ഈ ആഗ്രഹത്തിൻ്റെ ഫലവും അതിൻ്റെ ഫലത്തിനനുസരിച്ച് നമ്മുടെ പെരുമാറ്റവും മാറിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് ആഗ്രഹം ഇല്ലാതെയാക്കുകയാണ് എല്ലാ പാപത്തിൽ നിന്നും പിന്തിരിയാനുള്ള ഒരേ ഒരു മാർഗമെന്ന് ഭഗവാൻ പറയുന്നു. അപ്പോൾ ആഗ്രഹത്തിന് അതിൻ്റെ പര്യായമായിട്ടാണ് ക്രോധം എന്ന പോലെ ഭഗവാൻ ഉപയോഗിച്ചിരിക്കുന്നത് എന്നതിൽ നിന്ന് തന്നെ ആഗ്രഹമുണ്ടെങ്കിൽ ക്രോധമുണ്ടാകും, ക്രോധം വന്നാൽ മനുഷ്യൻ പാപം ചെയ്തു പോകും എന്ന് ഭഗവാൻ ഉറപ്പിച്ചു പറയുകയാണ്. കാമയേഷ ക്രോധയേഷ രജോഗുണസമുദ്ഭവ മഹാശനോ മഹാപാപ വിദ്ധേനമിഹ വൈരിണം. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു.